الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله، ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടെ സ്വാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അത് അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ആദ്യമായി എൻ്റെ സുഹൃത്ത് ഹബീബ് റഹ്മാൻ ചെമ്പരിക്കയുടെ ബന്ധുവായ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് സീരിയസ് ആയി മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ആണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക എന്ന് ഒരാൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി അള്ളാഹു തആല ആഫിയത്തോടു കൂടി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما بحق سيدنا محمد صلى الله عليه وسلم وبحق جميع عبادك الصالحين. السلام عليكم. وعليكم السلام ورحمة الله. أستاذ يندى أمائك ويرين أسوغمان شدما يبادن يم چردي مان كانسر آنن پرأيون آنن پرأيون ند أسوغم شفاء يغان نم بادن മാറി കിട്ടാനും ഉസ്താദ് ദുആ ചെയ്യണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ടും അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റെല്ലാ നബിമാരുടെയും ഔലിയാക്കളുടെയും ഷുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇഷ്ഫിഹ ശിഫാ അൻത മാ ലാ യുഗാദിറു സഖമാ വലാ അലമാ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എല്ലാ തെറ്റുകളിൽ നിന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയും മരണപ്പെട്ട മാതാപിതാക്കളുടെ മഹഫ്രത്തിന് വേണ്ടിയും ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. ഹലാലായ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നന്നാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഹഫ്രത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഹലാലായ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഉസ്താദ് പ്രാർത്ഥിക്കണം, മയ്യത്ത് നിസ്കാരത്തിൽ ഉൾപ്പെടുത്തണം, ആര്യാടൻ കതിയുമ്മു മലപ്പുറം. എന്താ എൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മായി ഉമ്മ ഇന്നലെ രാത്രി, ശരി, ഇന്നലെ രാത്രി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആര്യാടനാണ്, ആര്യാടൻ ആര്യാടനല്ലേ, അതെ, ആര്യാടൻ കതിയുമ്മു മലപ്പുറം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത് സ്വാലിഹാമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. അടുത്ത കുടുംബക്കാരെയും വളരെ അടുത്ത സുഹൃത്തുക്കളെയും മുഖത്ത് ചുംബിക്കാൻ പറ്റുമോ? മുഖത്ത് ചുംബിക്കണോണ്ട് വിരോധമൊന്നുമില്ല. അടുത്ത കുടുംബക്കാരൻ കുടുംബം ഇല്ലാത്തവരാകട്ടെ, മുഖത്ത് ചുംബിക്കുന്നത് തെറ്റൊന്നല്ല. പിന്നെ അതൊരു വികാരത്തോടു കൂടി ആകുമ്പോൾ ഹറാമാകും. പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയ ഒരു ബാലന്മാരാണ്, ബാലന്മാരാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പുരുഷന്മാരെന്നാണ്, പക്ഷെ അവരിൽ നിന്നും പുരുഷന്മാരിൽപ്പെട്ട ബാലന്മാരാണ്. അപ്പോൾ അങ്ങനെ അമൃത് എന്ന് പറയും. അതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹറാമാണ്. അതല്ലാത്ത ഒരു വികാരത്തോടു കൂടിയൊന്നല്ലാത്ത രീതിയിലാണ് ഇത് തെറ്റുള്ള കാര്യമൊന്നല്ല. പിന്നെ കിബിലക്ക് നേരെ കാല് നീട്ടിയിരിക്കാൻ പറ്റും, അതുകൊണ്ടും വിരോധമില്ല. കാല് കിബിലക്ക് നീട്ടിയിരിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അത് കിബിലയെ നിന്ദിച്ചുകൊണ്ടാവരുത് മാത്രം. അങ്ങനെ ആകുമ്പോൾ പാടില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് തെക്കണമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കുട്ടിക്ക് മാർക്കം കഴിക്കാൻ പ്രായപരിധി ഉണ്ടോന്നാണ്. കുട്ടിയുടെ സുന്നത്ത് കല്യാണല്ലേ, സുന്നത്ത് ചലാക്രമം, അത് ചെയ്യല് ഏറ്റവും നല്ലത് ഏഴിൻ്റെ അന്നാണ്, പ്രസവിച്ചതിൻ്റെ ഏഴാമത്തെ ദിവസം. ആ പ്രസവിച്ച ദിവസം കൂട്ടൂല,
ആ പ്രസവിച്ച ദിവസം കൂട്ടാതെ അതിന്റെ പിറ്റേ ദിവസം മുതൽക്കുള്ള ഏഴാമത്തെ ദിവസം, ഉദാഹരണം പറയാൻ ശനിയാഴ്ച പ്രസവിച്ച് നിൽക്കുക, എന്നാൽ ഞായറാഴ്ച മുതൽ കണ്ട് ഉള്ള ഏഴാമത്തെ ദിവസം ഉണ്ടല്ലോ, അങ്ങനെ കൂട്ടും. അപ്പൊ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയിലേ, അപ്പൊ പിറ്റേ ശനിയാഴ്ച ആകുമ്പോൾ ഏഴാമല്ലോ. ആ പ്രസവിച്ച ദിവസത്തിന്റെ പിറ്റേ ദിവസം മുതൽക്കുള്ള ഏഴാമത്തെ ദിവസം ആണ് സുന്നത്ത് കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ലത്. അങ്ങനെ പറ്റിട്ടില്ല എങ്കിൽ അഥവാ യുന്തബു തഅജീലുഹു എന്നതാ പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസം മുതൽ, വേറെ ഇതിലുണ്ട് അന്നത്തെ ദിവസം പറയാറുണ്ട്, ഏഴാമത്തെ ദിവസത്തിൽ ഏത് കൂട്ടൂല, പ്രസവിച്ച ആ ദിവസം അല്ല, ആ ദിവസം കൂട്ടൂല, അടുത്ത ദിവസം മുതൽക്കുള്ള ഏഴാമത്തെ ദിവസം, ആ ഏഴാമത്തെ ദിവസം ആണ് സുന്നത്ത് കല്യാണം കഴിക്കൽ ഏറ്റവും നല്ലത്. അത് സുന്നത്താണ്, അന്ന് അന്ന് കഴിക്കൽ സുന്നത്താന്തൂന തഅജീലുഹു, ആ വേഗം കഴിക്കുക, ഏഴാമത്തെ ദിവസത്തിനേക്കാൾ അധികം പിന്തിക്കാതെ ഏഴാമത്തെ ദിവസം തന്നെ സുന്നത്ത് കല്യാണം കഴിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. ഇനി ഫഇൻ ഉഖിറ അൻഹു, ഇനി ഏഴാമത്തെ ദിവസം കഴിക്കണില്ല എന്നൊക്കെ, ഫഫിൽ അർബഈൻ, അപ്പൊ പിന്നെ നാൽപ്പതാമത്തെ ദിവസം, ഏഴിൻ്റെന്ന് അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ അന്ന്, നാൽപ്പതിൻ്റെ അന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നാ പിന്നെ എന്നാലും വേണ്ടില്ല അല്ലേ, പിറ്റത്തെ കൊല്ലോ, പിറ്റത്തെ കൊല്ലോ അങ്ങനെ ആയാലും വേണ്ടില്ല, ഇനി അതല്ലെങ്കിൽ പിന്നെ പിന്നെ ഇനി ഏഴാമത്തെ വയസ്സിലായാലും വേണ്ടില്ല, ഇല്ലാ ഫഫി സനത്തി സാബിഅത്തി, കുട്ടിക്ക് ഏഴ് വയസ്സ് പൂർത്തിയാകുമ്പോൾ, കാരണം അപ്പോഴാണല്ലോ ലി അന്നഹ വഖ്തു അംരിഹി ബിസ്സലാത്തി, അപ്പോഴാണല്ലോ കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന സമയം അല്ലേ. അപ്പൊ ഏഴിൻ്റെ അന്നോ നാൽപ്പതിൻ്റെ അന്നോ അല്ലെങ്കിൽ ഏഴ് വയസ്സ് പൂർത്തിയാകുമ്പോഴോ, ആ ഏഴ് വയസ്സ് പൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യുക, വേഗം സുന്നത്തിലാണ് കഴിക്കുക, എന്നിട്ട് കുട്ടിയെ കൊണ്ട് പിന്നെ കുട്ടിനെ കൊണ്ട് നിസ്കരിപ്പിക്കാനൊക്കെ തുടങ്ങുക. ആ അപ്പൊ ഏറ്റവും നല്ല ഏഴിൻ്റെ അന്നാണെന്ന് അർത്ഥം. വമം മാത ബി ഗൈരി ഖിതാനിൻ ലൻ യുഖ്തന ലൻ യുഖ്തന ഫിൽ അസഹി, അങ്ങനെ ഇനി ഏഴാ ഒരാൾ ഒരു കുട്ടിനെ എന്ത് ചെയ്ത് ഒരാളിനെ സുന്നത്തിലാണെന്ന് കഴിക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അയാൾ അങ്ങനെ മരിച്ചു നിൽക്കുക, എന്നാലും പിന്നെ അതിനെ പിന്നെ മരിച്ച മയ്യത്തിന്റെ സുന്നത്തിൽ ചേർന്ന് കഴിക്കാൻ പറ്റുമോ, അത് പാടില്ല. വയുന്തബു തഅജീലുഹു സാബിഅ ഇലാ ആഖിരിഹി ഐ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതന അൽഹസന വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ യൗമ സാബിഇഹിമാ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹുവിന്റെയും സുന്നത്ത് കല്യാണം കഴിച്ചത് അവർ അവരെ പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസമാണ്. വയുക്രഹു ഖബ്ല സാബിഇ, ഏഴിന്റെയും മുമ്പ് കഴിക്കൽ കറാഹത്തും കൂടിയാണ്. ആ ഏഴിന്റെ അന്ന് കഴിക്കൽ പ്രത്യേക സുന്നത്താണ്, ആറിന്റെ അഞ്ചിന്റെ എന്നൊക്കെ അന്നോ, ആ അത് കറാഹത്തും കൂടിയാ, ആ അത്ര നേരത്തെ ആയിക്കൂടാ, അത് കറാഹത്താ. വലാ യുഹ്സബു മിന സബഅതി യൗമു വിലാദതിഹി യഅനത്. അപ്പോ വോട്ടിന്റെ മഷി കൊണ്ട് വുളു ശരിയാകുമോ? വോട്ടിന്റെ മഷി അത് നല്ല കട്ടിയുള്ളതാണ് നിങ്ങൾക്ക്, അതിപ്പോ അത് ഏത് രീതിയിലാണ് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്, അതായത് ആ മഷി അവിടെ ഉള്ളതിനോട് കൂടി വുളുവിന്റെ വെള്ളം ചേരുമോ ഇല്ലേന്ന് ആ മഷി കണ്ടാൽ നിങ്ങൾക്കറിയാലോ. അത് ശരീരത്തിലെ ഒരു കളറ് മാറ്റം വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ, അതാ അതായ സ്ഥലത്തെ ഒരു കളറ് മാറ്റം വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ നിൽക്കുക, എന്നാ ഒന്നുകൊണ്ട് വെള്ളം ചേരും. നേരെ മറിച്ച് കളറ് മാറ്റം മാത്രമല്ല അതിന്റെ തടി അവിടെ പിടിച്ചിട്ടുണ്ട് നിൽക്കുക, എന്നാലോ അത് നീക്കം ചെയ്യുകയും വേണം. അപ്പൊ അത് വളരെ കട്ടിയുള്ളതാണോ കട്ടിയുള്ളതല്ലേ എന്നൊക്കെ സാധാരണ മഷീന്റെ ഒക്കെ മാതിരി നിൽക്കുക, എന്നാ വെള്ളം ചേരും. സാധാരണ മഷീന്റെ മാതിരി ഒക്കെ തന്നെയാണോ അല്ലേ വോട്ടിന്റെ, അത് അത് കൂടുതൽ ഇങ്ങനെ കട്ടിയുള്ളതൊന്നല്ല അല്ലേ, അപ്പോ വെള്ളം ചേരും. അതിന് സുബിഹിക്ക് വുളു എടുത്ത ആൾ പിന്നീട് വുളു എടുക്കുമ്പോൾ ഷോക്സ് തടവിയാൽ മതിയാകും, പോരാ, ഷോക്സ് തടവിയാൽ മതിയാവുകയില്ല, ഹുഫയാണെങ്കിലേ പറ്റുള്ളൂ. ഹുഫ അതിന്റെ നിബന്ധനയോട് കൂടി ധരിച്ചാൽ പിന്നീട് യാത്രക്കാരാണെങ്കിൽ മൂന്ന് ദിവസം, യാത്രക്കാരല്ലെങ്കിൽ തന്നെ ഒരു ദിവസം അതിന് മേൽ തടവിയാൽ മതി, അത് ധരിച്ച് കാല് കഴുകണ്ട. ഷോക്സ് ആകുമ്പോൾ പറ്റൂല, ഷോക്സിന്റെ മേൽ തടവിയാൽ പറ്റുകയില്ല. ഉസ്താദെ, ഒരു സ്ത്രീ എഹ്റാം ചെയ്തു, ഹറമിൽ പ്രവേശിച്ചു, പക്ഷേ അവൾ പക്ഷേ ഹൈദ് ആയതിനാൽ ഉംറ നിർവഹിക്കാൻ കഴിയാതെ തിരിക്കേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? വിസ കാലാവധി തീർന്നതിനാൽ അല്ലെങ്കിൽ കൂടെയുള്ളവർ പോകുന്നതിനാൽ? എനിക്ക് ഈ ചോദ്യം തീരെ കേട്ടുകൂടെ, തീരെ സംഭവം അങ്ങനെയുള്ളൂ.
എന്ത് ഒരു തീരെ ബോധമില്ലേ ഒരാൾ, ഒരു പെണ്ണിനെ ഒരാൾക്ക് അറിയില്ലേ അവൾക്ക് എന്നാണ് ഹൈദ് ഉണ്ടാകുക സാധാരണ അല്ലേ, ഇതിങ്ങനെ വലിയ തുടുമ്പിച്ച് അങ്ങനെ പോവുകയും അങ്ങനല്ലോ അല്ലേ. മറ്റവരൊക്കെ പോകുമ്പോൾ എങ്ങനെ പോവാതിരിക്കുക? ആ മറ്റവരൊക്കെ പോയിട്ടുണ്ട്, ജേഷത്തി പോയിട്ടുണ്ട്, അഞ്ചത്തോട് പോയിട്ടുണ്ട്, മറ്റേ മൂത്തച്ചി പോയിട്ടുണ്ട്, ഇളയച്ചി പോയിട്ടുണ്ട്, അപ്പൊ എനിക്കൊന്ന് പോണം. അപ്പൊ ആ നിലക്ക് പോകരുതേ, അതൊക്കെ അവനാന്റെ അമല് സഹീഹാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് അവര് പിന്നെ അവർ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു ഒരു സ്ത്രീക്ക് അറിയാം, സാധാരണ സ്ത്രീക്ക് അറിയാം അവൾക്ക് ഏത് കാലത്താണ് ഹൈദ് ഉണ്ടാവുക എന്നാണ്, അത് അത് പിന്നെ അവസാനിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ എപ്പോഴും ഹജ്ജ് ഗ്രൂപ്പ് ഉംറിന്റെ ഗ്രൂപ്പുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ ആ പിന്നെ ആ അർത്ഥവം ഇല്ലാത്തൊരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിൽ അവൾ പോകണം. ആ അത് പോകണം. ഇനി മറ്റേ ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിനേക്കാളും സൗകര്യമാണ്, അപ്പോൾ പോകണം. ഇതൊന്നല്ല മറ്റൊരു പോകുമ്പോൾ ഒപ്പം പോകും, എന്നിട്ട് അവിടെ പോയി എഹ്റാം ചെയ്ത ശേഷം തവാഫിന് മുമ്പായിട്ട് മെൻസസ് ഉണ്ടാവും. ഇനി എന്താ ചെയ്യാന്ന്, ഇനി എന്താ ചെയ്യാ, അത് അവിടെ നിൽക്കന്നെ, അവിടെ നിൽക്കന്നെ. എന്നിട്ട് പിന്നെ ആ മെൻസസൊക്കെ മാറിയതിന് ശേഷം തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, മുടി നീക്കം ചെയ്യുക, തിരിച്ചു പോരുക, അതിനാണ് ചെയ്യുന്നത്. നേരെ മറിച്ചൊരു യാദർശികമായി ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ അല്ലേ, യാദർശികമായി സംഭവിക്കാം. ഒരു സ്ത്രീ അവളുടെ ഉദ്ദേശം മാറിയില്ല, അവൾക്ക് ഈ പ്രാവശ്യം അവള് വിചാരിക്കാത്ത രീതിയിൽ നേരത്തെ അവൾക്ക് പിന്നെ ഹൈദ് തുടങ്ങി. അവൾ ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ പ്രാവശ്യം ഈ സമയത്ത് വന്നാൽ ഇഹ്റാം ചെയ്ത് തവാഫൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞ ശേഷം തന്നെ ഹൈദ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവൾ കരുതിയിരുന്നത്. പക്ഷേ യാദൃശികമായിട്ട് എന്ത് സംഭവിച്ചു, അവളുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. നേരത്തെ ഹൈദ് 15 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഉണ്ടാവാലോ, അക്കല്ലു തുഹുറു അക്സറു തുഹുറു 15 ദിവസമാണ്, ശുചിയിൽ നേറ്റവും അധികം 15 ദിവസമാണ്. ഈ 15 ദിവസം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഹൈദ് ഉണ്ടായി, പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും ഹൈദ് ഉണ്ടാവാലോ. ആ അങ്ങനെ എന്ത് ചെയ്ത് അവൾക്ക് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് സംഭവം തുടങ്ങി. ഇനിയിപ്പോ എന്താ അവൾ ചെയ്യുക, ഇഹ്റാം ചെയ്തു, ഇഹ്റാം ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ തവാഫിന് മുമ്പായിട്ട് അവൾക്ക് ഹൈദ് ഉണ്ടായി. ഇനിയിപ്പോ ഇത് 4, 5, 6 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം ഇത് ഹൈദ് മാറുള്ളൂ. അപ്പോഴേക്കും ആണെങ്കിലും കൂടുള്ള ആളുകൾ ഓരോ ആമലൊക്കെ ചെയ്ത് അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഇനി ഇവൾക്ക് സ്വന്തം മീനാട് നിൽക്കാൻ പറ്റുമോ? പറ്റും, ചെയ്യൂല അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വേറെ മസല ഉണ്ട്. എന്താ മസല? ആ ഒരു പെണ്ണിന്റെ തവാഫ് കഴിഞ്ഞ അല്ല പിന്നെ അവൾ ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൾക്ക് ഹൈദ് ഉണ്ടായി. അവൾ അവിടെ തന്നെ ഹൈദ് മാറുന്നത് വരേക്കും കാത്തു നിൽക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ആളുകളൊക്കെ തിരിച്ചു പോകും, പിന്നെ അവൾക്ക് ഒറ്റക്ക് പോകാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഒരു വിഷമഘട്ടൊക്കെ ഉണ്ടായി നിൽക്കുക. എന്നാൽ അവിടെ എന്ത് ചെയ്യണം? എന്നാൽ അവള് മക്കയുടെ അപ്പുറത്തുള്ള ആളുകളാണെങ്കിലട്ട, മക്കാരാണെങ്കിൽ പിന്നെ അവൾക്ക് വേറെ മാർഗമൊന്നുമില്ല, മക്കാരാണെങ്കിൽ മക്കന്റെ അടുത്തുള്ള ആളുകളാണ് നിൽക്കുക. എന്നാ അവള് വീട്ടിൽ പോയിക്കോട്ടെ. ആ എന്നിട്ട് ഹൈവൊക്കെ മാറിയ ശേഷം വന്ന് തവാഫ് ചെയ്യണം, സഹി ചെയ്യണം, മുടി നീക്കം ചെയ്യണം. അത് തന്നെയാണ് അവിടെ. അതുവരേക്കും അവിടെ ഇഹ്റാമിൽ തന്നെ ആയിരിക്കും. അതുവരേക്കും ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അവൾക്ക് ഹറാമ് തന്നെയാണ്. പിന്നെ ഈ ആള് നിങ്ങൾക്ക് ഈ മലയാളം തിരിയില്ല, എനിക്ക് ഈ സ്ത്രീകൾക്ക് തവണ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പിയാൻ ചെയ്ത് കണ്ടില്ല, ഉണ്ടായിരുന്നില്ലേ, സ്ത്രീകൾക്ക് തവണ നമ്മളെ പറ്റുമോ എന്ന് ചോദിച്ച ആൾ ഇന്നലെ നിങ്ങൾ പി എമ്മിലൂടെ ഞാൻ മറുപടി തന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? നിങ്ങൾ എന്റെ പി എം കണ്ടിരുന്നോ എന്ന്? എന്തത് കുട്ടിക്കളിയാണ് മനസ്സിലാക്കുന്നത്? എന്നാ ഞാൻ അറിയണ്ട എല്ലാന്ന്. മനുഷ്യന്മാര് പി എം ചെയ്യും, ഞാൻ ഈ പി കഷ്ടപ്പെട്ടിരുന്ന ഇടങ്ങറായിട്ട് അവർക്ക് ആ പി എമ്മിന് മറുപടി ആദ്യം കൊടുക്കും, പിന്നെ അതേ ചോദ്യം തന്നെ പിന്നിങ്ങനെ. അപ്പൊ പോട്ടെ. ചൂരല് ഇപ്പൊ അടുത്താണ് ഈ ചൂരല് പറയാൻ അടുത്തത് അടുത്തല്ലല്ലോ. ആ അപ്പൊ പോട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ആ അപ്പൊ കൂടുള്ള ആളുകളൊക്കെ പോവാണ്. എന്നാൽ അവളെന്ത് ചെയ്യണം? മക്കാരാണ്, മക്കാനിവാസിയാണ്, അല്ലെങ്കിൽ മക്കയുടെ അടുത്ത പ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന സ്ത്രീയാണ് നിൽക്കുക. എന്നാൽ അവളെന്ത് ചെയ്യണം? അവളെ അവൾക്ക് ഹൈദ് ഉണ്ടായാൽ അവളുടെ വീട്ടിലേക്ക് അവൾക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് അവളെ ഹൈദൊക്കെ മാറിയതിന് ശേഷം കുളിക്കുക, കുളിച്ചതിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, മുടി നീക്കം ചെയ്യുക. അതന്നെ. അതുവരേക്കും അവൾ എന്തായിരിക്കും? അവിടെ ഇഹ്റാമിലായിരിക്കും. ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ്.
നേരെ മറിച്ച് മക്കയുടെ അടുത്ത പ്രദേശത്തുള്ള ആള് നല്ല ദൂരെ പോയിക്കുള്ള ആളാണ്, അവിടെ കൂടുതൽ ആളുകളൊക്കെ തിരിച്ചു പോയാൽ പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടാണേനും. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം? അവൾ പിന്നെ ഒരു 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 ദൂരത്തേക്ക് പോവുക, കുറച്ച് ദൂരം പോവുക. അത്രയും ദൂരം ദൂരത്തുനിന്ന് അവൾക്ക് പിന്നെ മക്കയിലേക്ക് തിരിച്ചു വന്ന് സ്വന്തമായി മക്കയിലേക്ക് തിരിച്ചു വന്ന് ഇഹ്റാം അല്ല പിന്നെ തവാഫ് ചെയ്യാനൊന്നും സാധിക്കൂല. അത്രയും ദൂരത്തേക്ക് അവൾ പോവുക. അങ്ങനെ പോയ ശേഷം അവൾ എന്ത് ചെയ്യുക? അറുത്തു കൊടുക്കുക, മുടി നീക്കം ചെയ്യുക, അങ്ങനെ തഹല്ലുലാവുക. അതാണ് അതിന്റെ മസല. മനസ്സിലാക്കണം കേട്ടോ. എന്താണ്? മക്കയുടെ മക്കയിൽ നിന്നും കുറെ ദൂരം താമസിക്കുന്ന ആളാണ്, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ തിരിച്ചു പോവാണ്, അവർക്ക് സ്വന്തമായി പിന്നെ മക്കയിലവിടെ നിന്ന് തവാഫ് പൂർത്തിയാക്കാൻ സാധിക്കൂല. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം? അവരുടെ കൂടെ അവൾക്കും പോവാം. എന്നിട്ട് പോയിട്ടോ? പോയിട്ട് കുറെ ദൂരെത്തി. എത്ര ദൂരെത്തി? ആ ദൂരത്ത് നിന്ന് പിന്നെ അവൾക്ക് ഒറ്റക്കുണ്ട് പോണം മക്കയെ വന്നിട്ട് തവാഫം ചെയ്ത് ഇതൊക്കെ പൂർത്തിയാക്കാനൊന്നും അവൾക്ക് സാധിക്കൂല. അത്രയും ദൂരം എത്തി. അങ്ങനത്തെ ഒരു ദൂരം എത്തിയാൽ അവൾക്ക് പിന്നെ എന്ത് ചെയ്യാം? അവിടെ വെച്ച് തഹല്ലുലാവുക. എങ്ങനെ തഹല്ലുലാവുക? മുടി നീക്കം ചെയ്യുക, അല്ല അറവ് അറവ് അവിടെ വെച്ചിട്ട് ഒരു അറവ് ഒരു ആരും അറുത്തു കൊടുക്കുക. എവിടെ വെച്ചാണോ പിന്നെ അവിടെ തഹല്ലുലാവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് ആരും അറുത്തു കൊടുക്കുക. അവിടെയുള്ള ഫഖീർ മിസ്കിന്മാർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ മുടിയിൽ നിന്ന് അല്പം വെട്ടുക, അങ്ങനെ തഹല്ലുലാവുക. ഇപ്പൊ എന്ത് ചെയ്ത്? അവൾ തഹല്ലുലായി. ഇനി ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് അവൾക്ക് ഹലാലായി. ഇനിയിപ്പോ അവളുടെ ഇഹ്റാം അവളുടെ തവാഫും സൈയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ. അത് അവളുടെ ദിമ്മത്തിൽ, അത് അവളുടെ ഉത്തരവാദിത്തത്തിൽ അവിടെ കൊടുക്കും. പിന്നീട് എപ്പോഴെങ്കിലും അവൾ മക്കയിലേക്ക് വന്നു നിൽക്കുക, പിന്നീട് എപ്പോഴെങ്കിലും അവൾ മക്കയിലേക്ക് വന്നു വന്നു എങ്കിൽ അപ്പൊ അവൾക്ക് പിന്നെ ആ തവാഫും തവാഫ് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. തവാഫിന് ശേഷം സഹി ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്തുകൊണ്ട് തഹല്ലുലാവുക. എപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും മക്കയിലേക്ക് വന്നാൽ, അല്ലെങ്കിലോ അവൾക്ക് വന്ന ആൾ അവൾക്ക് ഒറ്റക്കൊന്നും വരാൻ പറ്റും ചെയ്യുമല്ലോ. അപ്പൊ അതാണ് അതിന്റെ മസല. ബഹാസിലുഹു അന്നഹ ഇൻ കാനസ്, ഈ പെണ്ണ് ആയാൽ മിൻ അഹ്ലി മക്കത്ത ഔ ഖരീബത്തൻ മിൻഹ, മക്ക നിവാസിനിയോ അല്ലെങ്കിൽ മക്കയുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആളോ ആണ് നിൽക്കുക, എന്നാൽ ലസിമഹ മുസാബറത്തുൽ ഇഹ്റാമി ഹത്ത, അവൾ ക്ഷമിച്ചവിടിരിക്കുന്നെ ഹൈദ് മാറുന്നത് വരേക്കും ക്ഷമിച്ചവിടിരിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഹത്ത തെത്തിയ ബി തവാഫി, പിന്നെ തവാഫ് ചെയ്യുക, പിന്നെ സഹി ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്യുക. മക്കാരാണ് അല്ലെങ്കിൽ മക്കയുടെ അടുത്ത് താമസിക്കുന്ന ആളാണ് എങ്കിൽ നേരെ അത് എത്ര കാലം കഴിഞ്ഞാൽ വരും? താല ജമാനു, ആ അവരുടെ ഹൈദ് മാറാൻ എത്ര കുറെ വൈകും നിൽക്കുന്നാലും ശരി. ആ ഹൈദ് മാറാൻ മാത്രല്ല, അവിടെ ഇപ്പൊ ഹൈദൊക്കെ മാറി അപ്പോൾ ഉടൻ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിൽക്കുക. ആ എന്നാണോ തവാഫ് ചെയ്യുന്നത് സഹി ചെയ്യുന്നത് അങ്ങനെ തഹല്ലുലാവുന്നത്, അന്നേ അവിടെ ഹെറാമിൽ നിന്ന് ഒഴിവാകുള്ളൂ. മക്ക നിവാസിനിയാണ് അല്ലെങ്കിൽ മക്കന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് എങ്കിൽ അതോടുകൂടി ഹറമാത്തുൽ ഇഹ്റാമി, പക്ഷെ എന്നാണോ തഹല്ലുലാവുന്നത് അതുവരേക്കും ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾക്ക് അവൾക്ക് ഹറാമായിരിക്കും. നേരെ മറിച്ച് അമ്മ ഇദാരം തെക്കുൻ കദാലിക്ക, ഓൾ മക്ക നിവാസിനിയല്ല അല്ലെങ്കിൽ മക്കയുടെ അടുത്ത് താമസിക്കുന്ന പെണ്ണല്ല, അങ്ങനെയോ റഹലത്ത് അൽ ഖാഫിലത്തു, അവിടെ കൂടെ ഉണ്ടായിരുന്ന യാത്രാ സംഘമൊക്കെ പുറപ്പെടുകയും ചെയ്തു, അവരൊക്കെ പോവുകയും ചെയ്തു നിൽക്കുക. ബഹാഫത്ത് അല നഫ്സിഹ ലൗ തഖല്ലഫത്, അവരുടെ കൂടെ പോവാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് പേടിയാണ്, മക്കയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് പേടിയാണ്. എന്നാൽ ഫതഖറുജ് മഅഹും, അവളും അവരോട് കൂടി പോകണം. ഹത്ത തസില ലി മഹല്ലിൻ, ഒരു സ്ഥലത്തെത്തുന്നവരേക്കും അവരെ കൂടെ പോവുക. ലാ യുംകിനു ഫീഹി റുജൂഇ ഇലാ മക്കത്ത്, അവിടെ നിന്ന് ഇനി അവൾക്ക് ഒറ്റയ്ക്ക് മക്കയിലേക്ക് പോരാൻ വയ്ക്കൂല. അത്ര ദൂര സ്ഥലത്തേക്ക് അവരെ കൂടെ ഇവൾ പോവുക. എന്നിട്ട് ഫതഹല്ലല, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫതഹല്ലലു, അവിടെ വെച്ച് അവൾ തഹല്ലുലാവണം. അവൾ ഫതഹല്ലലു, അവിടെ വെച്ച് അവൾ തഹല്ലുലാവണം. എങ്ങനെയാണ് അത് തഹല്ലുലാവല്? ബിദബിഹിൻ, ഒരാടിനെ അറുത്തു കൊടുക്കുക, ഫഹലത്തിൻ, അതിനുശേഷം മുടി പിന്നെ നീക്കം ചെയ്യുക, മുടി കളയുകയോ തഖസീരിഹി ഔ തഖസീരിൻ എന്നർത്ഥം. മുടി പെണ്ണാകുമ്പോ പിന്നെ മുടി നീക്കാൻ കളിനേക്കാൾ നല്ലത് എന്താണ്? അവളെ മുടി അല്പം ഒന്ന് വിട്ട് നല്ലത്. വയസ്തഖിറു തവാഫ് അലൈഹ, തവാഫ് അവൾ ചെയ്യണം പിന്നെ എപ്പോൾ? ഹത്താത്ത് എത്തിയ ബി ഇഹ്റാമിൻ, പിന്നീട് ഇഹ്റാം ചെയ്യണം, പിന്നീട് സൗകര്യപ്പെടുന്ന സമയത്ത്, പിന്നീട് സൗകര്യപ്പെടുന്ന എപ്പോഴും സമയത്ത് അവൾ മക്കയിലേക്ക് വരികയാണെങ്കിൽ ഇഹ്റാം ചെയ്തുകൊണ്ട് തവാഫും സഹിയും ഒക്കെ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കുകയും ചെയ്യുക. അതാണ്. പക്ഷെ അതേ സമയത്ത് അവൾ തഹല്ലുലാവില്ലല്ലേ, തഹല്ലുലാവിന് ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യം അവൾക്ക് ഹറാമാവൂല, തഹലാലായി.
ഹാഷിയത്തുൽ ബുജൈരിമി സലാം, ശുക്രിന്റെ സുജൂദ് എങ്ങനെയാണ്? ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾക്ക് പെടുന്നനവേ ഒരു നിഅമത്തുണ്ടായി, പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരാൾക്ക് ഒരു നിഅമത്തുണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 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 ആഫത്ത് മുസീബത്തിൽ നിന്നോ രക്ഷപ്പെട്ടു, അങ്ങനൊക്കെ ഉണ്ടായി നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യുക, അപ്പൊ ശുക്രിന്റെ സുജൂദ് അള്ളാഹുവിന് നന്ദി അറിയിക്കാൻ വേണ്ടിയുള്ള സുജൂദ്, അതാണ് ശുക്രിന്റെ സുജൂദ്. അതിന് ഒന്നു വേണം, അവിടത്ത് മറക്കണം, കബിലയിലേക്ക് മുന്നേറണം. സാധാരണ നിസ്കാരത്തിന് ഷർത്തതിനും ഷർത്താണ്. ഒതു വേണം, വലിയ ശുദ്ധിയത്തോടും ചെറിയ ശുദ്ധിയത്തോടും നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. പിന്നെ ഖിബ്ലയിലേക്ക് മുന്നേറണം, അവിടത്ത് മറക്കണം, അങ്ങനത്തെ ശബ്ദത്തിനും ശുക്രന്റെ സുജൂദിനുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത ചെയ്യുക, അവൻ ഇരുന്ന് കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരിക്കുക, എന്നിട്ട് ഒരു തെക്കിബീറത്തുൽ ഇഹ്റാം കെട്ടും. ശുക്രന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോട് കൂടി തെക്കിബീറത്തുൽ ഇഹ്റാം കെട്ടുക, എന്നിട്ട് ഒരു സുജൂദ് ചെയ്യുക. ഒരു സുജൂദ്, ആ സുജൂദിൽ എന്ത് ചെയ്യാനും വേണ്ടത്, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹിനോ, അല്ലെങ്കിൽ സജദ വജ്ഹലി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബ്സറഹു എന്നുള്ള ദുആയോ, ഏതു ആവാം. ഇനി ഒന്നും ചെയ്ത് ചെല്ലില്ല നിൽക്കുക, എന്നാലും സഹിയാവുകയും ചെയ്യും. അതിനുശേഷം ഒരു സലാം കിട്ടുകയും ചെയ്യുക. അതാണ് ശുക്രന്റെ സുജൂദ്. കാണാത്തത് കൊണ്ട് ചോദിച്ചാൽ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെണ്ട, ഈ പി എം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു പി എം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്താ എൻ്റെ അടുത്ത് കിട്ടും? ഒരു പി എം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെങ്ങനെയായിട്ട് മറുപടി, ഒന്നുകിൽ ഇവിടെ മറുപടി മൈക്കെടുത്ത് പറയും, അതല്ലെങ്കിൽ പിന്നെ പി എമ്മിലൂടെ തന്നെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് മറുപടി അറിയിക്കുകയും ചെയ്യും. കുറേ എഴുതാനൊക്കെ ഉണ്ട് നിൽക്കുക, എന്നാലേ പി എമ്മിൽ ടെക്സ്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. കുറച്ചൊക്കെയാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ മറുപടി അറിയിക്കും. അപ്പോൾ നിങ്ങളെ നോക്കണത് ഞാൻ, കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടല്ലോ. ആ ഉപരിതിനെ ഇരിക്കുന്ന ആളാണ്, അങ്ങനെ കരുതരുത്, കുറച്ചൊക്കെ നിങ്ങളും വേണ്ട, ഒരു ഒന്നും സഹകരിക്കുക. ഏതാണ് ശരി, സ്ത്രീകൾക്ക് ഒന്നിലധികം ഉംറ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? സുന്നത്ത് തന്നെയാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഒന്നിലധികം ഉംറ ചെയ്യൽ സുന്നത്താണ്. ആദ്യത്തെ ഉംറ നിർബന്ധമാണ്, പിന്നെ പിന്നെയുള്ള ഉംറകളൊക്കെ സുന്നത്താണ്. പക്ഷേ സ്ത്രീകൾക്ക് രണ്ടാമത് മൂന്നാമതൊക്കെ ഉംറ ചെയ്യണമെങ്കിൽ അവളുടെ കൂടെ ആര് പോകണം, അവളുടെ ഭർത്താവോ അതല്ലെങ്കിൽ അവളുടെ അവളെ തൊട്ടാൽ ഒതു മുറിയാത്ത പുരുഷനോ കൂടെ ഉണ്ടായിരിക്കണം, അത് നിബന്ധനയാണ്. നേരെ മറിച്ച് ആദ്യത്തെ ഉംറ നിൽക്കുക, ആദ്യത്തെ ഉംറ ഫർളായ ഉംറയാണ്, ആദ്യത്തെ ഹജ്ജ് ഫർളായ ഹജ്ജാണ്. അതിന് അവളുടെ കൂടെ ഭർത്താവ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ തൊട്ടാൽ ഒതു മുറിയാത്ത പുരുഷൻ തന്നെ വേണമെന്നില്ല, പിന്നെ ആരുണ്ടായാലും മതി, ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാലും മതി, ഒരു സംഘം സ്ത്രീകൾ, പിന്നെ സിഖത്തുകളായ ഒരു സംഘം സ്ത്രീകൾ അവളുടെ കൂടെ ഉണ്ട്, എന്നാലും മതി, പുരുഷൻ തന്നെ വേണമെന്നില്ല. ആദ്യത്തെ ഉംറ ഹജ്ജൊക്കെയാണെങ്കിൽ, രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ ആണെങ്കിൽ സുന്നത്ത് തന്നെയാണ്. പക്ഷേ അത് അവളുടെ കൂടെ ആരുണ്ടായ പോരാ, വേറെ സ്ത്രീകൾ ഉണ്ടായ പോരാ, അവളെ തൊട്ടാൽ ഒന്നും മുറിയാത്ത പുരുഷനോ അതിൽ ഭർത്താവോ കൂടെ ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. പിന്നെ ഉസ്താദെ, ഉംറക്ക് വന്നാൽ ഉംറ ചെയ്യാൻ മഹറം വേണം? അതൊന്നും വേണ്ട, ഉംറ യാത്രയിലാണ് ഇപ്പൊ വേണ്ടതേ. അതായത് ഒരു 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 സ്ത്രീക്ക് ഒരു ഒരു അര ദിവസത്തെ യാത്ര, അര ഒരു ദിവസത്തെ ഒരു ദിവസത്തെ യാത്ര 30 മൈലാണ്. 30 മൈൽ, 30 നാഴിക, 30 നാഴിക എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ ആണ്. അപ്പോ അതാണ് ഒരു ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ വഴിദൂരം. അതിന് 48 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കുള്ള യാത്രക്കാരൻ എന്താ പറയാ, ഒരു കിലോ ഒരു ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ, അര ദിവസത്തെ വഴിദൂരം അപ്പോൾ എത്ര ഉണ്ടാവും, 24 കിലോമീറ്റർ. അര ദിവസത്തെ യാത്ര ഒരു സ്ത്രീ, അതായത് 24 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്ത ഹറാമാണ്. അവളെ തൊട്ടാൽ ഉള്ളു മുറിയാത്ത പുരുഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ അവളെ ഭർത്താവ് ഇല്ലാതെ 24 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്ത ഹറാമാണ്, ഹറാമാണ്. വേറെ പെണ്ണുങ്ങളുണ്ടായ പോരാ, പുരുഷൻ തന്നെ വേണം. ഏത് പുരുഷൻ തന്നെ വേണം, അവൾ തൊട്ടാ ഒന്നും മുറിയാത്ത പുരുഷൻ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം, അത് നിർബന്ധ, അല്ലെങ്കിൽ അവൾക്ക് യാത്ര ഹറാമാണ്. കളിയല്ല. അപ്പൊ ഇനി അവള് റംറക്ക് പോണെങ്കിലോ, വുജൂബാ യാത്രയാണെങ്കിലോ, ഇത് സാധാരണ യാത്ര, ഇത് വുജൂബാ യാത്രയാണെങ്കിൽ, വുജൂബാ യാത്രയാണെങ്കിൽ അതായത് ഇപ്പോ അവളുടെ മേൽ നിർബന്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്,
അവിടെ നിർബന്ധമായ ഉംറ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ വുജൂബായ യാത്രയാണ്. അപ്പൊ അങ്ങനെ നിർബന്ധമായ യാത്രയാണെങ്കിൽ പിന്നെ അവളുടെ കൂടെ എന്ത് വേണമെന്നില്ല, പുരുഷൻ തൊട്ടാവുള്ള മുറിയാത്ത പെണ്ണൻ പുരുഷൻ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനാണമെന്നില്ല. പിന്നെ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാലും മതി. ആ സ്ത്രീകളോട് കൂടി അവൾ പോവുകയാണെങ്കിൽ അവൾക്ക് സുരക്ഷിതത്വം ലഭിക്കും. അങ്ങനത്തെ ഒരു സംഘം സിഖത്തുകളായ നല്ല സ്ത്രീകൾ ഉണ്ടായാലും മതി. നേരെ മറിച്ച് അങ്ങനത്തെ വുജൂബായ യാത്ര അല്ല നിൽക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ഒക്കെ ഹജ്ജാണ് അല്ലെങ്കിൽ ഉംറയാണ്, അപ്പൊ നിർബന്ധമല്ലല്ലോ, സുന്നത്താണ് അല്ലേ. അപ്പൊ അത് അവിടെ ആര് പോരാ, സ്ത്രീകൾ പോരാ, സിഖത്തുകളായ സ്ത്രീകൾ പോരാ. അവളുടെ കൂടെ ആരെന്നെ വേണം, അവിടെ തൊട്ടാലും മുള്ളു മുറിയാത്ത പുരുഷൻ തന്നെ വേണം, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ വേണം എന്ന്. ഞാൻ മക്കത്തേക്ക് എത്തി, അവിടെ മക്കയിൽ എത്തി യാത്ര യാത്ര നീ ഉംറ ചെയ്യാൻ കൂടെ അങ്ങനെ ആള് ആളിങ്ങനെ നടക്കണമെന്നാണ് ആണ് വേണം, അതൊന്നും വേണ്ട. സവാബിന്റെ ഒപ്പം ഉള്ള ഭർത്താവ് അല്ലെങ്കിൽ അവളെ ആങ്ങള അങ്ങനെ വേണ്ട. ആ യാത്രയിലാണ് അവർ ആവശ്യമുള്ളത്. പിന്നെ അങ്ങനെ ഇനി അവളും പിന്നെ അവളെ കൂടെ ഇങ്ങനെ എപ്പോഴും അവർ അവർ വേണം എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി കുറെ ഉണ്ട്. ഞാൻ ഇത്ര ഉസ്താദ് അത് നേരത്തെ പറഞ്ഞല്ലേ, മക്കൾ സ്വാലിഹാവാനും ഹാഫിദ് ആവാനും എല്ലാവർക്കും അവസാനം ഈമാൻ സലാമത്താവാനും ഉസ്താദ് ദുആചന അബോസ്മാനത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹങ്ങളാക്കട്ടെ, മുത്തഖിങ്ങളാക്കട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് ചിലരെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഹിഫ്ളാക്കിയ ഹാഫിദീങ്ങളെ ആക്കി അള്ളാഹു തല തരട്ടെ അല്ലേ. എന്നാ അവർക്ക് ഷഫായത്ത് ലഭിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ഷഫായത്ത് ഹാഫിദീങ്ങളായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഷഫായത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാനൊക്കെ സാധിക്കും മാതാപിതാക്കൾക്കൊക്കെ. അപ്പൊ എല്ലാ മക്കളും അല്ലെങ്കിൽ കുറച്ചെങ്കിലും മക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹാഫിദാക്കി തരട്ടെ അല്ലേ. ആമീൻ റഹ്മതി യാ റഹ്മാൻ. എല്ലാവരുടെയും ആക്കിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് എന്റെ ഭാര്യക്ക് ഗർഭമുണ്ട്, അതിനാൽ ഛർദി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഒരു അദ്ദാച്ചിതപ്പങ്ങള്. പെണ്ണുങ്ങൾക്ക് പള്ളയുണ്ടായാലും ഛർദി ഉണ്ടാവും അല്ലേ, ഗർഭം പിടിക്കുന്ന സമയത്തെ. അത് ചതയാന്ന് ഇത്ര വലിയ വേചാറും രോഗമൊന്നല്ലേ അല്ലേ. നമ്മുടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു, സ്വന്തം എന്റെ സ്വന്തം വല്യമ്മല്ല. അപ്പൊ ഇങ്ങനെ സമാധാനിപ്പിച്ചിരുന്നു, ഇങ്ങനെ സമാധാനിപ്പിച്ചിരുന്നു. പിന്നെ പെൺകുട്ടികളൊക്കെ എന്നെ പള്ളേണ്ടായിട്ട് ഇങ്ങനെ വേചാറ് ഉണ്ട്, ഏഹ് നിങ്ങൾക്ക് ഇത്ര വേചാറ്. ആദ്യം എബിനി ഹബാബീബിനി എല്ലാത്തരും ഒക്കെ അവിടെ പെറ്റുണ്ടായത് തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലേ, ആദ്യം നബിയും ഹബാബീബി അല്ലാത്തവരും എല്ലാ ലോകത്തുള്ള സകല മനുഷ്യന്മാരും പെറ്റിട്ടുണ്ടായത് തന്നെയല്ലേ, പെറ്റിട്ടുണ്ടായത് തന്നെയാണ് അറിയാം. അപ്പൊ അത്ര വേചാറ് പിടിക്കേണ്ട വിഷയമൊന്നല്ലാന്ന്. ആ എന്നാലും ഉണ്ടാവും ചിലപ്പോ അല്ലേ, ഒരു ഇങ്ങനെ ഛർദിയൊക്കെ ആകുമ്പോഴേ, ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോ ഒരു തരം വേചാറൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വല്ലാതെ വേചാറിന്റെ ആവശ്യമൊന്നുമില്ല. അതിനാൽ ഛർദി തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ കുരയും. ഇത് രണ്ടും വന്നപ്പോൾ മൂത്രം വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എവിടെയെങ്കിലും ഇറ്റിയാൽ അത് ശരി, അത് ശരി, അങ്ങനെയാണല്ലേ മസലയാണ്. ഇറ്റിയാൽ അത് തുടച്ചാൽ ശുദ്ധിയാകുമോ? ഉളു എടുത്തതിന് ശേഷം മൂത്രം വന്നാൽ ഉളു മുറിയുമോ? ആ ഉളു എടുത്തതിന് ശേഷം മൂത്രം വന്നാൽ ഉളു മുറിയുക ചെയ്യും. ഇതൊക്കെ അപൂർവമായ സംഭവമാണ്, അതുകൊണ്ടൊക്കെ ഉളു മുറിയും. ഉളു എടുത്തതിന് ശേഷമേ കുറച്ചിട്ട് മൂത്രം വന്നാലും വേണ്ടില്ല, എങ്ങനെ മൂത്രം വന്നാലും വേണ്ടില്ല. മൂത്രം ഉറ്റിയാൽ ഉളു മുറിയും. അപ്പൊ വേഗം എന്ത് ചെയ്യണം, വേഗം വെങ്ങുണ്ടാക്കിയിട്ട് വേറെ നിസ്കരിക്കണം. തുടച്ചാ പോരാ, നജസാണല്ലോ മൂത്ര, തുടച്ചാ പോരാ, അവിടെ കഴുകി വൃത്തിയാക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ സാധാരണ ഉള്ളതാണ്. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാകുമ്പോ കുര ഉണ്ടാകുക, പിന്നെ ഛർദി ഉണ്ടാകുക, അപ്പൊ കുര ഉണ്ടാകുക, അതൊക്കെ ഒരു സാധാരണയാണ്. അതും ഇത്ര വേജാറാവേണ്ട വിഷയമൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, നല്ല രീതിയിലൊക്കെ പ്രസവിക്കാൻ അള്ളാഹു സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ. അവരുടെ പ്രസവത്തിൽ നിങ്ങൾക്ക് അള്ളാഹു തന്നെ നല്ലൊരു സന്താനത്തെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ സന്തോഷിപ്പിക്കുന്ന നല്ലൊരു സന്താനത്തെ അള്ളാഹു തന്നെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരു ഉംറ മാത്രമാണ് നിർബന്ധം. രണ്ടാമത്തെ ഉംറ നിയ്യത്തിന്റെ ഫർളും ഇതൊന്നും വേണ്ട. പിന്നെ ആദ്യത്തെ ഉംറ എന്താണ്, നബയ്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ആദ്യത്തെ ഉംറ ഫർള് ആവുള്ളൂ, ആദ്യത്തെ ഉംറ ഉണ്ടല്ലോ അത് ഫർള് ആവുള്ളൂ. പക്ഷെ ഫർള് എന്ന് കരുതിക്കൊള്ളണമെന്നില്ല. ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുന്ന ആ ഉംറന്റെ ഇഹ്റാം ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. നബയ്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല,
നീ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ഉംറ ചെയ്യുമ്പോൾ അത് അത് സുന്നത്തെ ആകൂ, നേർച്ചെന്നാക്കിയിട്ടില്ലെങ്കിലേ അത് പിന്നെ സുന്നത്തന്നെ ആവുള്ളൂ. അപ്പൊ ഇതിനോട് പ്രത്യേക സുന്നത്ത് അല്ലെങ്കിൽ ഫർദ് അങ്ങനെ കരുതിക്കോളണം എന്നില്ല എന്നർത്ഥം. നിയത്തൊക്കെ ഒരുമാതിരി മതി. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അത് അറബി തന്നെ ഇക്കൊന്നുമില്ല. ഉംറ ചെയ്യാൻ ഞാൻ കരുതുകയും ആ ഉംറയിൽ ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് മലയാളത്തിൽ പറയേ, അല്ലെങ്കിൽ മനസ്സിൽ കരുത്. മനസ്സിൽ കരുത് നിർബന്ധമാണ്, നാവോട് പറയരുത്, നിർബന്ധമില്ല, സുന്നത്താണ്. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നെറ്റിയിൽ മരിയോടുകൂടി മറയോടുകൂടി നമസ്കരിക്കുന്ന ഇമാമിനോട് കൂടി തുടരണ നമസ്കരിക്കാൻ പറ്റും? ഇല്ല, നമസ്കരിക്കാൻ പറ്റില്ല. നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും നിലത്ത് തട്ടണം. നെറ്റി മുഴുവൻ നിലത്ത് തട്ടിക്കൊന്നില്ല, നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും നിലത്ത് തട്ടണം, നല്ല സുജൂദ് സഹിയാവുള്ളൂ. നെറ്റി പൂർണ്ണമായും മറച്ചിരിക്കുന്നു, അങ്ങനത്തെ ഒരു ഇമാമാണ് നിൽക്കുക, അയാളെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അയാളെ നമസ്കാരം സഹിഹല്ല. അത് സഹിയല്ലാത്ത നിസ്കാരത്തിനോട് തുറന്നാലും പറ്റൂല. പിന്നെ എന്ത് വേണം? അയാളുടെ മദ്ഹബ് നമ്മൾ തഹ്രീദ് ചെയ്യണം, അത് തട്ടില്ല. അയാളുടെ മദ്ഹബ് വേറെ മൂന്ന് മദ്ഹബിലും മറയോടുകൂടി സുജൂദ് ചെയ്യാമെന്ന, ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് മദ്ഹബൊക്കെ മറയോടുകൂടി സുജൂദ് ചെയ്യാമെന്ന, നെറ്റിയിൽ മറണ്ടെങ്കിൽ അതോടുകൂടി സുജൂദ് ചെയ്യാം, അത് സഹിയാകുന്ന. അപ്പോ നമ്മുടെ മദ്ഹബിൽ നിന്നുകൊണ്ട് അയാളെ തുടരാൻ പറ്റൂല, കാരണം അയാളുടെ നിസ്കാരം സഹിയല്ല. ഈ സഹിയാണെങ്കിൽ എന്ത് വേണം? നമുക്ക് അയാളെ തുടരണമെങ്കിൽ എന്ത് വേണം? അയാളുടെ മദ്ഹബ് നാമം നമ്മളും തഖ്ലീദ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മുസ്ലിം നാമധാരിയാണ്, പക്ഷേ നിരീശ്വര വിശ്വാസിയാണ്. വിവാഹ ശേഷമാണ് അറിയുന്നത്, എന്നാൽ വിവാഹ ജീവിതം ഹലാലാകുമോ? ഹലാലാകൂല, അയാൾ കാഫിറാണ്. നിരീശ്വരവാദിയാണെങ്കിൽ കാഫിറാണ് അല്ലേ? മുസ്ലിമായ മനുഷ്യനെ, മുസ്ലിമത്തായ പെണ്ണിനെ മുസ്ലിമായ ആൾക്കല്ലാതെ വേറെ ആദ്യം നിക്കാഹം ചെയ്യാൻ പറ്റൂല. മുസ്ലിം പുരുഷന് വേറെ അല്ലേ? അഹ്ലുൽ കിതാബ് മുസ്ലിമത്തിനെയും കെട്ടാം, അതുപോലെ തന്നെ അഹ്ലുൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെയും വിവാഹം കഴിക്കാം. അതേസമയത്ത് മുസ്ലിം സ്ത്രീക്കോ എന്താണ് ഈ മുസ്ലിം സ്ത്രീന്റെ വില? അച്ഛതപ്പങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വില എന്താണ് അപ്പങ്ങൾ ഈ മനസ്സിലാക്കിയത് അല്ലേ? നിങ്ങൾ വല്ലാത്തൊരു സാധനങ്ങളല്ലേ? നിങ്ങൾ മുസ്ലിം സ്ത്രീ, നിങ്ങൾ വല്ലാത്തൊരു സാധനങ്ങളല്ലേ? നിങ്ങളുടെ ആശയം ഉണ്ടല്ലോ, നിങ്ങളുടെ ആശയ പൊരുത്തമുള്ള അങ്ങനത്തെ പുരുഷന്മാരെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ. നിങ്ങൾ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ആ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന പുരുഷനെ നിങ്ങൾ സ്വീകരിക്കാവൂ. ആ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരും അങ്ങനെയുള്ളവരായിരിക്കണം അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അവസാനത്തെ നബിയും റസൂലുമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതേ ആശയമുള്ള ഒരു പുരുഷനെ തന്നെ ആയിരിക്കണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അവിടെ നരകവും സ്വർഗവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതേ ആശയപൊരുത്തമുള്ള ഒരു പുരുഷനായിരിക്കണം നിങ്ങളുടെ പങ്കാളി. എത്ര ഉന്നതരാണ് നിങ്ങളിലെ! അപ്പൊ നിങ്ങളുടെ വില എന്താണ്? നിങ്ങളുടെ വില വല്ലാത്തൊരു വില തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ അള്ളാഹു, ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന നിങ്ങൾ, കണ്ണിക്കണ്ട കരിങ്കല്ലിനും പശുവിനും പിന്നെ എന്താണ് മറ്റാ തുമ്പിക്കൈ എടുത്ത് കേട്ട ചങ്ങായിരിക്കണ്ടല്ലോ, എന്താണ് എന്റെ പേര്? അതിനെ കണ്ടാൽ തന്നെ ഇബാദത്തെടുക്കാൻ തോന്നല്ലേ? ഒരു ദൈവമാണ് ഇപ്പൊ ഒരു തുമ്പിക്കൈയറ്റൊക്കെ ഇരിക്കണേ. അതിനൊക്കെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യണവർ, ഈ പൊട്ടന്മാരെ, ഈ ഇത്രയും വലിയ ബുദ്ധിമതികളായ നിങ്ങൾ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റൂ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അങ്ങനെ ചിന്തിച്ചു നോക്കി അല്ലേ? ഈ ലോകം സൃഷ്ടിച്ച ഈ അണ്ടക്കടാഹം സൃഷ്ടിച്ച് അത് പരിപാലിക്കുന്ന അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഉന്നതരായ നിങ്ങളുടെ ജീവിത പങ്കാളി ഈ തുമ്പിക്കൈയുള്ള ചങ്ങായി ഇതിനൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളായ പറ്റുമോ? പറ്റൂല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ സ്ഥാനം വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് മുസ്ലിം തന്നെയായിരിക്കണം. നിരീശ്വരവാദിയാണ്, അപ്പൊ അവൻ കാഫിറാണ്. കാഫിറിന്റെ ഒരു കാഫിറായ മനുഷ്യന് മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല, ആ നിക്കാഹ് സഹിയാവുകയില്ല. അതുകൊണ്ട് പിന്നീട് അത് മനസ്സിലായി നിൽക്കുക, ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബന്ധം വിടണം, ആ ബന്ധം എത്രയും വേഗം വേർപെടുത്തണം.
ഈ നിക്കാഹ് സഹിയായിട്ടില്ല. അവൻ 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 നിങ്ങളുടെ ഭർത്താവ് അല്ല. ആ നിക്കാഹ് സഹിയായിട്ടില്ല. പിന്നെ മെഷീൻ കൊണ്ട് അറുത്ത കോഴിയെ ഭക്ഷിക്കുന്നതിന്റെ വിധി എന്താകുന്നു? മെഷീൻ കൊണ്ട് അറുത്താലും പറ്റൂല. അറുക്കുന്ന ആള് മുസ്ലിമോ അഹ്ലി കിതാബോ ആവണം. അതിന്റെ പണി ചെയ്യുന്ന ആൾ എന്ത് ചെയ്യാണ്? ആ മെഷീം അങ്ങനെ പിടിച്ചെടുക്കുന്ന ആളൊക്കെ മുസ്ലിമാ നിൽക്കുക. മുസ്ലിമോ അഹ്ലി കിതാബ് എന്നാ തരക്കില്ല. അതൊന്നല്ലാതെ അതൊന്നും അതില് ഈ മുസ്ലിമായ മനുഷ്യനോ അഹ്ലി കിതാബായ ആൾക്കോ അതിൽ യാതൊരു പങ്കും ഇല്ല നിൽക്കുക. പിന്നെ ആ പണി ചെയ്യണൊക്കെ വെറും മെഷീനാണ്. എന്നാ പറ്റുന്ന ആ അറബ് സഹിയാവുകയില്ല. അറബിന്റെ ഷർത്ത് രണ്ടാണ് അല്ലെ? ഷർത്ത് രണ്ട് വെച്ചാൽ അറബിന്റെ ഷർത്ത് ഒന്ന് ഹെൽപ്പം മുരി മുറിയണം, പിന്നെ അത് അറുക്കുന്ന ആളെ എന്തായിരിക്കണം? അഹ്ലി മുസ്ലിമോ അല്ലെ അഹ്ലി കിതാബോ ആവുകയും വേണം. ബിസ്മി ചൊല്ലൊന്നും വേണ്ട. ബിസ്മി ചൊല്ല സുന്നത്ത, നിർബന്ധമല്ല. ബിസ്മി ചൊല്ലാതെ അർത്ഥാലും അറബ് സഹിയാവില്ല. ബിസ്മി ചൊല്ല സുന്നത്ത. അപ്പോ അതതിന്റെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ ആ പണി ചെയ്യുന്ന ആള് മുസ്ലിം ആവണം എന്ന് അല്ലെ അഹ്ലി കിതാബ് ആവണം എന്ന്. അല്ലെങ്കിൽ കത്തിന്നെ കൊള്ളണമെന്നില്ല. കത്തിന്നെ ഇങ്ങനെ നമ്മുടെ കൈ നമ്മുടെ കയ്യിൽ കത്തി ഇങ്ങനെ വേണമെന്നില്ല. കത്തി ഒരു മുറിക്കുന്ന സാധനം, ആ സാധനത്തിന്റെ അടുത്ത് ഇങ്ങനെ ആ പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ മുസ്ലിം ആയാലൊക്കെ മതി. അപ്പൊ ഇൻഷാല്ലാ ഇനി കുറേ ഉണ്ട് തീയം, അതൊക്കെ വായിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ നോക്കട്ടെ അതൊക്കെ അതിന് ശേഷം. പെട്ടെന്ന് കുറേ പി എം വന്നാലേ അതൊക്കെ അവിടെ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബാക്കിയുള്ള ഇൻഷാല്ലാ നമുക്ക് നാളെ നാളെ എല്ലാം നാളെ വെള്ളിയാഴ്ച മിക്കവാറും ഉണ്ടാവില്ലാന്ന് തോന്നുന്നത്. ശനിയാഴ്ച പി എമ്മിന് മറുപടി നൽകുന്ന സമയത്ത് പറയാം. കുറച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ പി എമ്മിനോട് തന്നെ മറുപടി നൽകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ്സിന്റെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ബാത്തവി ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പൂർണ്ണമായും വെളിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല പേര്. അന്നൊക്കെ ആ സമയത്ത് അവർക്കൊക്കെ മുമ്പേ നസീഹത്ത് ഉണ്ടായിരുന്നത്, സ്ഥിരമായിട്ട് മുമ്പരെയെന്ന് ഹദ്ദാദ് ചൊല്ലിയിരുന്നത്. പിന്നെ മുമ്പേ അടക്കം നല്ലൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ആ അതന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, 6-7 മാസമായിട്ടുണ്ട്. കുട്ടി പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് പൂർണ്ണമായ വളർച്ചയില്ല, കുട്ടിയുടെ കിഡ്നി എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയുള്ള വിവരമാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെ വീണ്ടും പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമുക്ക് വിളിച്ച്, അദ്ദേഹം ഇപ്പോൾ വേറെ സ്ഥലത്താണ്, യുഎഇയിലല്ല പറഞ്ഞത്, മറ്റൊരു സ്ഥലത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ മറ്റൊരു വിദേശ രാജ്യത്ത് നിന്ന് നമുക്ക് വിളിച്ച് ആവശ്യപ്പെടുന്നത് നമ്മൾ ദുആ ചെയ്യും. ആ ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ ചെല്ലും, അപ്പൊ അള്ളാഹു തആല സ്വീകരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയണത്. അപ്പൊ സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫളു കൊണ്ടും അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ്ജാദ് ബർക്കത്ത് കൊണ്ടും മറ്റെല്ലാ നബിമാരുടെയും എല്ലാ മുർസലുകളുടെയും എല്ലാ ഔലിയാക്കളുടെയും ഷുഹദാക്കളുടെയും സാലിഹിങ്ങളുടെയും ഹഖ്ജാദ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. ആ കുട്ടിക്കുള്ള എല്ലാ കുറവുകളും അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം പരിഹരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള നല്ലൊരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകട്ടെ. ആ കുട്ടിയുടെ എല്ലാ വക കുറവുകളും അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം പരിഹരിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ദീനിനും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ അവളുടെ ഈ പ്രസവത്തിൽ അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തെയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷിപ്പിക്കട്ടെ.